പൊളി 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 പൊളി. ദൃശ്യം ടു ഒന്നെ ഒരു രക്ഷയില്ല, അല്ല തിടുക്കാച്ചി പടം. നമ്മൾ പ്രതീക്ഷിച്ചാലും അതിലും മേലെയാണ് ദൃശ്യം ടു എന്ന് പറയുന്ന സിനിമ. അപ്പം ഇന്നലെ രാത്രി മുതലേ എല്ലാവരും കാത്തിരിക്കുവാണല്ലോ, ആയിരുന്നല്ലോ ദൃശ്യം ടു എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ലാലേട്ടൻ ഫാൻസും പിന്നെ നല്ല സിനിമ ഇഷ്ടപ്പെടുന്നവരും പിന്നെ ദൃശ്യം എന്ന സിനിമയായിരിക്കും. പിന്നെ ദൃശ്യം എന്ന സിനിമയെ ഇഷ്ടപ്പെടുന്നവരും അതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം നമുക്കൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു, ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നില്ല, ഒ ടി ടി റിലീസ് ആന്ന് പറഞ്ഞപ്പം. ഒ ടി ടി റിലീസാന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആ വിഷമം അങ്ങ് മാറി. എൻ്റെ പൊന്നെ ഒന്നും പറഞ്ഞാൽ ആ കിടുക്കാച്ചി നല്ല കിടുക്കാച്ചി പടം, വേറെ ലെവൽ പടം. ഒരിക്കലും നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ പടം ഈ ഒരു ലെവലിൽ പോകുമെന്ന്. ജിത്തു, ഞാൻ ആലോചിക്കുക ഈ ജിത്തു ജോസ് ഇപ്പം എങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഈ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്നതെന്ന്. പുള്ളിക്ക് എവിടെ നിന്ന് കിട്ടുന്നു ഈ ഐറ്റങ്ങളൊക്കെ? ഒന്നും പറയാനല്ല, വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ പടം. എൻ്റെ അഭിപ്രായത്തിൽ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയെ കടത്തിവിട്ടിട്ടുണ്ട് ദൃശ്യം ടു എന്ന് പറഞ്ഞ സിനിമ. അത് സ്ക്രിപ്റ്റിലാണെങ്കിലും മേക്കിങ്ങിലാണെങ്കിലും ക്യാമറയിലാണെങ്കിലും ഒരു രക്ഷയില്ല, നമ്മൾ അന്യ സാധനം തന്നെ. ഈ ജിത്തു ജോസഫ് പറഞ്ഞതുപോലെ ഇതൊരു ഫാമിലി ഡ്രാമ ഇമോഷണൽ സിനിമയാണെന്നാണ് ജിത്തു ജോസഫ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ സിനിമ കാണാനിരുന്നത്. അപ്പം നമ്മൾ വലിയ പ്രതീക്ഷ കൊടുത്തില്ല. പക്ഷേ ഈ സിനിമ കണ്ടു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് തന്നെ ഒരു വേറെ ലെവലാണ് എന്ന് വെച്ചാൽ ഞെട്ടിച്ച് കളഞ്ഞു. ഇതിൻ്റെ തുടക്കം തന്നെ ഞെട്ടിച്ച് കളയുക സിനിമയുടെ. അപ്പോൾ തന്നെ നമുക്ക് പിന്നെ നെക്സ്റ്റ് എന്താന്നുള്ളത് കാണാനുള്ള ആകാംക്ഷയാണ്. ആ ലെവലിലാണ് നമ്മൾ ഈ പടം കാണാനിരിക്കുന്നത്. ജിത്തു ജോസഫ് പറഞ്ഞ പോലെ ഇതൊരു ഫാമിലി ഡ്രാമ ഇമോഷണൽ പടമാണെങ്കിൽ ഞാൻ ഓർത്തത് എന്നാൽ നമുക്ക് കണ്ടിട്ട് ഒരു ഫസ്റ്റ് ഹാഫ് വരെ കാണാം, പിന്നെ ബാക്കി നമുക്ക് നാളെ കാണാമെന്നുള്ള രീതിയിലാണ് ഈ സിനിമ കാണാനിരുന്നത്. പക്ഷേ ഈ സിനിമ കണ്ട് തുടങ്ങിയ മുതലുണ്ടോ നമുക്ക് പിന്നെ ഇൻട്രസ്റ്റിങ് ഇതിൻ്റെ ബാക്കി എന്തോ ആ ഒരു ലെവൽ പടമായിരുന്നു. അപ്പോൾ നമുക്ക് എന്നെക്കൊണ്ട് പറ്റിയില്ല, ഫുൾ പടം രാത്രി ഫുൾ ഇരുന്ന് കണ്ടു. എന്നിട്ട് രാവിലെ എണീറ്റുള്ള വരവാണിത്, ഈ ഇരിപ്പാണ്. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതിൻ്റെ ഒരു റിവ്യൂ എടുത്ത് ഇടണമെന്ന്, നിങ്ങളുടെ മുന്നിൽ ഇതിൻ്റെ ഒരു അഭിപ്രായം പറയണമെന്ന് എനിക്ക് തോന്നി ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. അതുകൊണ്ടാണ് രാവിലെ തന്നെ എണീറ്റ് ഏതാ ഇതിന് മുന്നിൽ വന്നിരിക്കുന്നത്. പടം വേറെ ലെവൽ പടമാണ്, ഒരു രക്ഷയില്ല, കിടുക്കാച്ചി. ഒന്നും പറയാനില്ല, ഞാനൊരു 5 റേറ്റിംഗ് കൊടുക്കുവാണെങ്കിൽ 4.5 റേറ്റിംഗ് കൊടുക്കും. ഇതിൻ്റെ സ്ക്രിപ്റ്റ് പിന്നെ മേക്കിങ്, ക്യാമറ എല്ലാം, പിന്നെ ലാലേട്ടനും മീനയുമുള്ള കോമ്പിനേഷൻ വേറെ ലെവൽ സാധനമാണ്, അടിപൊളി. അവരുടെ കോമ്പിനേഷൻ അല്ലെങ്കിലും നല്ല ഒരു കോമ്പിനേഷനാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഷാജോൺ വരുന്നില്ല, അഭിനയിക്കുന്നില്ല. ഷാജോണ് പകരം ഇതിൻ്റെ കേസ് അന്വേഷിക്കാൻ വരുന്നത് പിന്നെ മുരളിഗോപിയാണ്. മുരളിഗോപിയും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആശാശരത്തും നല്ല അഭിനയമായിരുന്നു. പിന്നെന്താ പറയുക, ഇതിന് ഈ സിനിമയുടെ അവസാനത്തെ ഒരു 50 മിനിറ്റ് നമുക്കൊന്നും, എൻ്റെ പൊന്നോ എന്താ ഇതെങ്ങനെ ഒപ്പിക്കുന്നത്, ഞാൻ അറിയിക്കുന്നത് അവസാനത്തെ 50 മിനിറ്റ് എന്തോ പറയണമെന്നറിയത്തില്ല. എവിടെ നിന്നൊക്കെ കഥ വരുന്നത്, എങ്ങനെ ഇത് ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ് നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. എനിക്കിപ്പോൾ ആ സിനിമ കണ്ടു കഴിഞ്ഞ് ഇപ്പം ഒന്നുകൂടെ കാണാനുള്ള ടെൻഡൻസി, അത്രയ്ക്കുണ്ട് ആ സിനിമ കാണാൻ. വേറെ ലെവൽ പടം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ പടം, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണണം. ആമസോൺ പ്രൈമിൽ നമുക്കിപ്പം ക്യാഷ് കൊടുത്ത് നമുക്ക് പേ ചെയ്ത് കാണാൻ പറ്റും. പക്ഷേ ഈ ആമസോൺ പ്രൈമിൽ നമുക്ക് ക്യാഷ് പേ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എയർടെൽ സിം ഉള്ളവർക്ക് ഫ്രീ ആണ്, 30 ദിവസത്തേക്ക് ഫ്രീ ആണ്. ഞാൻ എയർടെൽ സിമ്മാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിരുന്നു കാണാൻ. അതുകൊണ്ട് രാത്രിയിൽ നമുക്ക് കാണാൻ പറ്റിയ സിനിമ. അതുപോലെ നിങ്ങൾക്കും എയർടെൽ സിം ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. അപ്പം നിങ്ങളും കാണുക, അല്ലെങ്കിൽ ക്യാഷ് പേ ചെയ്ത് നമുക്ക് ആമസോണിൽ പ്രൈമിൽ കാണാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് കണക്ക് ടെലഗ്രാം ടോറൻറ്റുള്ള സൈറ്റിലൂടെ ഒക്കെ കാണുന്നത് ഭയങ്കര ശിക്ഷാർഹമാണ്, അതിന് കാണരുത്. അതിനെതിരായിട്ട് നടപടിയും ക്രമങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, കേസുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, ശക്തമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകാതെ ആമസോൺ പ്രൈമിൽ തന്നെ കാണുക. ഈ സിനിമ നല്ല, നിങ്ങൾക്ക് പൈസ മുടക്കിയാൽ അതിനിരട്ടി കാണാനുള്ളതുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് ഒരു തിയേറ്ററിൽ
ഈ സിനിമ ഇറങ്ങുമായിരുന്നേ, ഉറപ്പായിട്ടും ഒരു 100 കോടിക്ക് മുകളില്ല. അല്ലെങ്കിൽ നമ്മുടെ പഴയ സിനിമകളുടെ റെക്കോർഡുകളൊക്കെ തകർത്ത് എറിഞ്ഞേനെ, തകർന്നടിഞ്ഞേനെ ആ ലെവൽ പടമാണ്. അപ്പോൾ നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാകുന്നുണ്ട്. എന്തായാലും തിയേറ്ററിൽ ഇറക്കുമെന്നാണ് പറയുന്നത്, അതെന്താണെന്ന് അറിയത്തില്ല. നമുക്ക് അടുത്ത അപ്ഡേറ്റിലൊക്കെ നമുക്കറിയാം. അപ്പോൾ എല്ലാവരും സിനിമ കാണണം, വേറെ ലെവൽ പടമാണ്. അപ്പം കാണണം, എല്ലാവരും ഈ സിനിമ കാണണം, അടിപൊളി പടമാണ്, ആരും മിസ്സാക്കരുത്. പിന്നെ എന്ന് പറഞ്ഞാലുള്ളതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു ദൃശ്യം 2, ഈ ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമ കൊണ്ട് അവസാനിപ്പിക്കുന്നത് ഒരു 3rd ഭാഗത്തിലോട്ടുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു. കാരണം മിക്കവാറും ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ആ ലെവലിലാണ് ഈ സിനിമ അവസാനം കൊണ്ട് നിർത്തുന്നത്, ആ ലെവലിലാണ് നിർത്തുന്നത്. അപ്പം എന്തുകൊണ്ടും നല്ല അടിപൊളി ഒരു പടമാണ്. ഇപ്പം എന്തു പറയാൻ, കൂടുതലൊന്നും പറയല്ലേ, നല്ല കിടുകാച്ചി പടം, വേറെ ലെവൽ. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ ഫാൻസുകാരും ദൃശ്യത്തെ ഇഷ്ടപ്പെടുന്നവരും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം നിങ്ങളും കണ്ടു കാണാമെന്നറിയാം, എനിക്കറിയാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് ഒന്നറിയിക്കുക. ഓക്കെ, അപ്പം ഈ സിനിമ കാണാത്തൊരു കാണുക, നല്ല പുളിപ്പടമാണ്, വേറെ ലെവൽ പടമാണ്. കാണുന്തോറും ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ.